പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ കർമ്മരനാഥയുടെ വത്സല മക്കളായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾ വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 5-ാമത്തെ അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമുക്ക് ധ്യാനത്തിനായി തിരുസഭ നിർദ്ദേശിച്ചിരിക്കുന്നത്. സാമാന്യം വലിയൊരു വേദപാഠഭാഗമാണ്, സുവിശേഷ ഭാഗമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും കടക്കുവാൻ തീർച്ചയായും നമുക്ക് നമ്മുടെ സമയപരിമിതി അനുവദിക്കുന്നില്ല. എങ്കിലും ഈ ഭാഗം മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന അത്യാവശ്യം പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം നമുക്ക് പ്രതിപാദിക്കാം. ഇതിൽ പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്നു, അതാണ് ഇന്നത്തെ പ്രധാന വിഷയം. കർത്താവ് മാർക്കോസിൻ്റെ സുവിശേഷത്തിലെ ഈ 4 അധ്യായങ്ങളിൽ തന്നെ നമ്മൾ കണ്ടു പല പ്രാവശ്യം അവിടുന്ന് പിശാചികളെ ബഹിഷ്കരിച്ചിട്ടുണ്ട്. ഏകനായി അല്ലെങ്കിൽ പിശാച് ബാധിതനായ ഒരു മനുഷ്യനെ അവിടെ ജപാലയത്തിൽ വച്ച് സുഖപ്പെടുത്തുന്നു. ജനക്കൂട്ടത്തിൽ പലരെയും രോഗികളെയും പിശാച് ബാധിതനൊക്കെ അവിടുന്ന് സുഖപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു സുവിശേഷ സംഭവം മാർക്കോസിൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ ആദ്യത്തെ ഭാഗത്ത് വിവരിക്കുന്ന ഈ പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്ന സംഭവം പ്രത്യേകമായ ശ്രദ്ധേയമായ ഒന്നാണ്. അത് ആരംഭിക്കുന്ന ഇങ്ങനെയാണ്: അവർ കടലിൻ്റെ മറുകരയിൽ ഗനേസരത്തിൻ്റെ നാട്ടിലെത്തി. തലേ ദിവസം മുഴുവൻ അവിടുന്ന് പഠിപ്പിക്കുകയായിരുന്നു. കടൽ തീരത്ത് ജനക്കൂട്ടമായതിനാൽ അന്ന് വഞ്ചിയിൽക്കാർ കുറച്ച് കടലേക്ക് നീക്കിയിട്ട് അവിടെ ഇരുന്നുകൊണ്ട് സംസാരിച്ചു. വലിയ ജനക്കൂട്ടത്തിന് മുഴുവനും കേൾക്കത്തക്കണ്ട് ഉറക്കെ സംസാരിക്കേണ്ടി വന്നു. അതെല്ലാം കഴിഞ്ഞ് അവിടുന്ന് ക്ഷീണിതനായി, അല്പം വിശ്രമം ആവശ്യമാണ് എന്ന് കണ്ട് അവിടുന്ന് വഞ്ചി മറികരയ്ക്ക് പോകുവാൻ നിർദ്ദേശിക്കുന്നു. ആ യാത്രയിൽ അവിടുന്ന് അത്രയ്ക്ക് ക്ഷീണിതനായതുകൊണ്ട് വഞ്ചിയിൽ തന്നെ അമരത്ത് തലവച്ച് കിടന്ന് ഉറങ്ങുകയായിരുന്നു. അപ്പോഴാണ് വലിയ കാറ്റും കോളും ഉണ്ടായതും ശിഷ്യന്മാരായ ഭയവിഹ്വലരായതും കടൽ പടവീനെ നിയന്ത്രിക്കാൻ തങ്ങൾക്കാവില്ല എന്ന് മനസ്സിലാക്കി കർത്താവിൻ്റെ സഹായം നേടുവാൻ അടുത്തു വരുന്നതും ഉറക്കത്തിൽ നിന്ന് അവിടുത്തെ വിളിച്ചുണർത്തുന്നതും അവിടുന്ന് കടലിനെ ശാന്തമാക്കുന്നതും കാറ്റിനെ സമീപിക്കുന്നതും എല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അപ്പം അങ്ങനെ വളരെ ക്ഷീണിതനായി ഉറക്കം ശരിയായിട്ട് ഉറങ്ങാൻ സാധിക്കാതെ ഒക്കെയുള്ള ഒരു രാത്രി കഴിഞ്ഞാണ് അവിടുന്ന് വെളുപ്പിന് ഈ സ്ഥലത്ത് എത്തുന്നത്, ഗണേശ്വരത്ത് എത്തുന്നത്. അവിടെ എത്തിയപ്പോൾ ഇതിനേക്കാൾ ഭയങ്കര ഭീകരമായ ഭയാനകമായ ഭീതി ജനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അവൻ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു. ശവകുടീരങ്ങൾക്കിടയിൽ വസിച്ചിരുന്ന ഒരുവൻ അവ ചെന്ന് വഞ്ചി ചെന്ന് അടുക്കുന്നത് ഈ ശ്മശാനത്തിനടുത്താണ്. അപ്പോൾ അവിടെ ഈ മനുഷ്യൻ, പിശാച് ബാധിതനായ ഈ മനുഷ്യൻ നിന്നെല്ലാം അകന്ന് ഒറ്റപ്പെട്ട് ശവകുടീരങ്ങൾക്കിടയിൽ വസിക്കുകയാണ്. ആ ഒരു ഭീകര സ്വരൂപം തന്നെയായിരുന്നു ആ മനുഷ്യൻ. വസ്ത്രം പോലും ധരിച്ചിരുന്നില്ല. അതേക്കുറിച്ച് ഇവിടെ പ്രതിയും പറയുന്നത് ഇങ്ങനെയാണ്: ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു. ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല. തീർച്ചയായും ഒരു അമാനുഷികമായ ശക്തി അവനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചങ്ങലയൊക്കെ വലിച്ചു മുട്ടിക്കുവാൻ അവന് എളുപ്പം സാധിച്ചിരുന്നത്.
പലപ്പോഴും അവനെ കാൽവിലങ്ങുകളാലും ചങ്ങലകളാലും ബന്ധിച്ചിരുന്നുവെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങുകൾ തകർക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം ഒരു ആ ഒരു ഭയാനകമായ അന്തരീക്ഷത്തിൻ്റെ ഒരു ചില വിവരണങ്ങളാണെന്ന് പറയാം. അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. രാപ്പകൽ അവൻ കല്ലറകൾക്കിടയിലും മലകളിലും ആയിരുന്നു. അവൻ അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു. നമുക്ക് ചങ്ങല കൊണ്ട് ബന്ധിച്ചു, ചങ്ങല പൊട്ടിച്ചെറിയുന്നു, കല്ലുകൾ കൊണ്ട് സ്വയം ശരീരത്തിൽ മുറിവുണ്ടാക്കുന്നു, നഗ്നനായിരുന്നു, വസ്ത്രമൊന്നും ധരിക്കുന്നില്ല. അപ്പം അങ്ങനെ ഒരു വളരെ മോശമായ ഒരു രീതിയിൽ കഴിയുന്ന അവനാണ് അലറി വിളിച്ചുകൊണ്ട് കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ വകലിൽ നിന്ന് തന്നെ ഇവൻ കർത്താവിനെ കാണുന്നു. നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ, രാത്രിയുടെ അന്ധകാരം പൂർണ്ണമായി നീങ്ങിയിട്ടില്ല. കടലിൽ വെച്ച് തന്നെ കർത്താവ് വഞ്ചിയിൽ വരുന്നത് ഈ മനുഷ്യൻ ഇവിടെ കരയിൽ ഇരുന്ന് കാണുകയാണ്. അങ്ങനെ കർത്താവിന് തിരിച്ചറിഞ്ഞ മനുഷ്യൻ കർത്താവ് തുറന്നു നിൽക്കുന്ന ഇടത്തേക്കാണ് വരുന്നത് എന്നറിഞ്ഞപ്പോൾ അത് കണ്ട്, കർത്താവിനെ കണ്ട് ഭയന്ന് വിറച്ച് വളരെയേറെ ഭയഭക്തിയോടെ, സ്നേഹത്തോടെയുള്ള ഭക്തിയല്ല, ഭയന്ന് വിറച്ച് കർത്താവിൻ്റെ അടുത്ത് വരുന്നു. അകലെ വെച്ച് തന്നെ അവൻ യേശുവിനെ കണ്ട് ഓടി വന്ന് അവനെ പ്രണമിച്ചു. ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവെ, അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു? കർത്താവ് നൗകയിൽ വന്ന് കരയ്ക്ക് ഇറങ്ങി വരുന്നതേയുള്ളൂ. ഇവൻ അങ്ങോട്ട് ഓടിച്ചെന്ന് കർത്താവിനെ കണ്ടിയുടനെ അവനിലെ അശുദ്ധാത്മാവ് അസ്വസ്ഥനാകാൻ തുടങ്ങി. അവന് പിന്നെ സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കുവാൻ കഴിയുന്നില്ല. യേശുവിൻ്റെ സന്നിധിയിൽ അശുദ്ധാത്മാക്കൾക്ക് സ്വസ്ഥമായി ഇരിക്കുവാൻ സാധിക്കുകയില്ല. അവൻ അങ്ങോട്ട് ഓടിച്ചെന്ന് കർത്താവിന് മുമ്പിൽ മുട്ടുകുത്തി അവനെ പ്രണമിച്ചു. എന്നിട്ട് പറയുകയാണ്, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവെ, അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു? ഇവിടെ അവൻ ഏറ്റു പറയും, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ യേശു, രക്ഷകൻ. ഈ ആശയങ്ങളും ഈ അറിവുകളും അവൻ എവിടെ നിന്ന് കിട്ടി? അവനിൽ പിശാചുബാധി ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു ലക്ഷണം അതാണ്. അവൻ യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ല. ദൈവം മനുഷ്യനെ അവതരിച്ചു എന്നുള്ള അവർ ദൈവിക രഹസ്യം മനസ്സിലാക്കുവാനുള്ള സാഹചര്യവും അവസരവും അവന് കിട്ടിയിട്ടില്ല. പക്ഷെ അവന് അവസ്ഥ ചെയ്യുന്ന പിശാചിന് അതൊക്കെ അറിയാം. ആ പിശാചാണ് അവനെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത്. മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവെ, അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിനിടപെടുന്നു? അവൻ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്, യേശുവും ഞാനും തമ്മിൽ ബന്ധമൊന്നുമില്ല. യേശു പരമപരിശുദ്ധനാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്. ഞാൻ ഏറ്റവും നികൃഷ്ടനായ അശുദ്ധനായ അന്ധകാരശക്തിയാണ്, പൈശാചിക ശക്തിയാണ്, തിന്മയുടെ ശക്തിയാണ്. അപ്പോൾ ഈ തിന്മയുടെ ശക്തിയും നന്മയുടെ പൂർണ്ണതയായ യേശുവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, ദൈവത്തിൻ്റെ പുത്ര യേശുവെ, അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്നിടപെടുന്നു. എന്നിട്ട് പറയുന്നു, ദൈവത്തെ കൊണ്ട് ആണയിട്ട് ഞാൻ പറയുന്നു, ആണയിട്ട് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, അങ്ങ് എന്നെ പീഡിപ്പിക്കരുതേ. ആശ്വാസദായകനാണ് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ എന്ന് പറഞ്ഞിരുന്നു യേശു. യേശുവിനെ കണ്ട് ഇവൻ പറയുന്നത്, അങ്ങ് എന്തിന് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു, ഞാൻ അങ്ങേൽ അപേക്ഷിക്കുന്നു, അങ്ങ് എന്നെ പീഡിപ്പിക്കരുതേ. പീഡിപ്പിക്കുന്നവനായിട്ടാണ് യേശുവിനെ കാണുന്നത്. തൻ്റെ തിന്മയിലേക്ക്, നരകത്തിലേക്ക്, നിത്യയാതിയുടെ സ്ഥലത്തേക്ക് അവനെ വീണ്ടും പറഞ്ഞയക്കരുതേ, അവിടെ നിന്ന് രക്ഷിക്കണമേ എന്നുള്ള ഒരു അപേക്ഷയാണ് വാസ്തവത്തിൽ ആ മനുഷ്യൻ്റെ ഈ വാക്കുകളിൽ കാണുന്നത്. കാരണം അശുദ്ധാത്മാവേ, ആ മനുഷ്യനിൽ നിന്ന് പുറത്തു വരൂ എന്ന് യേശു ആജ്ഞാപിച്ചിരുന്നു. യേശുവിനെ അശുദ്ധാത്മാവെന്ന് തന്നെ വിളിച്ചു. യേശു ആ മനുഷ്യനെ അശുദ്ധാത്മാവേ എന്ന് തന്നെ വിളിച്ചു.
എന്നിട്ട് കൽപ്പിക്കുകയാണ് ആ മനുഷ്യനിൽ നിന്ന് പുറത്തു വരിക. പിശാചികൾക്ക് ഏതെങ്കിലും ശരീരത്തിൽ കയറി ആവർത്തിക്കണം. ഇവിടെ ഈ മനുഷ്യൻ പിശാചിൻ്റെ പ്രവർത്തനത്തിന് സ്വയം സമർപ്പിച്ചു കൊടുത്തു, വിട്ടുകൊടുത്തു. പിശാച് അവനെ പൂർണ്ണമായും സ്വന്തമാക്കി, അവൻ നീങ്ങിയതുമനുസരിച്ച് വിനിയോഗിക്കുവാൻ തുടങ്ങി. അതുകൊണ്ട് ഇത്രയ്ക്ക് ഭയാനകമായ രീതിയിലേക്ക് അവൻ സ്വയം താഴ്ന്നു പോകാൻ ഇടയായത്. ഭീകരവും ഭയാനകവും വളരെയേറെ ഭയമുളവാക്കുന്നതുമായ ആ ഒരു അവസ്ഥയിലായിരുന്നു അവൻ്റെ അന്ന് ആ സമയത്തെ നിലപാട്. കർത്താവ് അവനോട് പറഞ്ഞു, അശുദ്ധാത്മാവെ ആ മനുഷ്യനിൽ നിന്ന് പുറത്തു വരൂ എന്ന് യേശു ആജ്ഞാപിച്ചിരുന്നു. പിന്നീട് കർത്താവ് ചോദിക്കും, നിൻ്റെ പേരെന്താണ്? യേശു അവനോട് ചോദിച്ചു. യേശുവിൻ്റെ പേര് അവനറിയാം, അവൻ വിളിച്ചു പറഞ്ഞു. അത് ഈ പറഞ്ഞ മനുഷ്യനല്ല, അവനിൽ ആവശ്യിച്ചിരുന്ന പിശാചാണ്. ആ പിശാചിനോട് ഇപ്പോൾ കർത്താവ് ചോദിക്കുകയാണ്, നിൻ്റെ പേരെന്താണ്? ആ മനുഷ്യൻ്റെ പേരല്ല, അവനെക്കൊണ്ട് ഈ തിന്മകളൊക്കെ ചെയ്യിക്കുന്ന, ഈ വികൃതമായ രീതിയിൽ പെരുമാറുവാൻ അവനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നയിച്ചുകൊണ്ടിരിക്കുന്ന ആ അശുദ്ധാത്മാവ് അവനോട് ചോദിക്കുന്നു, നിൻ്റെ പേരെന്താണ്? അവൻ പറഞ്ഞു, എൻ്റെ പേര് ലെഗിയോൺ, ഞങ്ങൾ അനേകം പേരുണ്ട്. ഇവിടെ സംബന്ധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒന്നല്ല രണ്ടല്ല ഏതാണ്ട് 6000 പേരെങ്കിലും വരുമെന്നാണ് ആ വാക്ക് സൂചിപ്പിക്കുന്നത്. അതായത് റോമൻ സൈനിക രീതി അനുസരിച്ച് 6000 പേരിൽ അടങ്ങുന്ന ഗ്രൂപ്പിനെയാണ് ഒരു ലെഗിയോൺ എന്നവർ വിളിച്ചിരുന്നത്. ഇവൻ പറയുന്നത് എൻ്റെ പേര് ലെഗിയോൺ എന്നാണ്, ഞാൻ തനിച്ചല്ല. അപ്പോൾ റോമൻ രീതി അനുസരിച്ചാണെങ്കിൽ 6000 പേരടങ്ങുന്ന ഒരു വലിയ സമൂഹം. ആ മനുഷ്യൻ്റെ ദയനീയമായ അവസ്ഥ, ശോചനീയമായ അവസ്ഥ നമുക്ക് എങ്ങനെ ചിന്തിക്കാനാവും? അവൻ പറഞ്ഞു, എഴുത ലെഗിയോൺ, ഞങ്ങൾ അനേകം പേരുണ്ട്, ഞങ്ങളെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കരുത് എന്ന് അവന് കേനപേക്ഷിച്ചു. ആ നാട് അവന് പ്രിയപ്പെട്ട നാടാണ്, കാരണം ഒത്തിരി തിന്മകൾ നിറഞ്ഞിരുന്ന ഒരു സ്ഥലം, എല്ലാ തരത്തിലുള്ള അശുദ്ധികളും വൃത്തികേടുകളും മ്ലേച്ഛതകളും ഒക്കെ നിവർത്തിക്കപ്പെട്ടിരുന്ന ഒരു ദേശം. അവിടെ ഇവന് സ്വതന്ത്രമായിട്ട് വിഹരിക്കുക. അതുകൊണ്ട് പറയുന്നു, ഈ നാട്ടിൽ നിന്ന് പുറത്താക്കരുത്, ഈ മനുഷ്യൻ പുറത്താക്കിയാൽ ഓക്കെ ആയിക്കൊള്ളട്ടെ, പക്ഷേ ഈ നാട്ടിൽ വിട്ട് പോകാൻ എന്നോട് പറയരുത്. വലിയ ഒരു പന്നിക്കൂട്ടം മലയരിയിൽ മേയുന്നുണ്ടായിരുന്നു, ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കുക, ഞങ്ങൾ അവയിൽ പ്രവേശിച്ചു കൊള്ളട്ടെ എന്ന് അവർ അപേക്ഷിച്ചു. അപ്പോൾ ഏതെങ്കിലും ഒരു ജീവിയുടെ ശരീരത്തിൽ പ്രവേശിച്ചാണ് പിശാചികൾക്ക് വസിക്കാൻ, ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുന്നത് എന്ന ഒരു സൂചന അവിടെ ലഭിക്കുന്നുണ്ട്. ഈ പന്നികൾ 2000 വരുന്ന പന്നി, അത് വലിയൊരു പന്നിക്കൂട്ടം. അവൻ അനുവാദം നൽകി, അശുദ്ധാത്മാക്കൾ പുറത്തു വന്ന് പന്നിക്കൂട്ടത്തിൽ പ്രവേശിച്ചു. ഏകദേശം 2000 ഉണ്ടായിരുന്നു. അവ കിഴുക്കൻ തൂക്കായ തീരത്തിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങിച്ചത്തു. ഈ മനുഷ്യൻ വർഷങ്ങളോളം ഒരുപക്ഷെ ഈ പിശാചികളിൽ ശരീരം ധരിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. ഈ പന്നികളാകട്ടെ, പിശാചികൾ വന്നു കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം പോലും ആ പന്നി പിശാചികൾ വഹിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് മട്ട് കടലിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്ന് പറയാം. വെറുതെ ഒരു തമാശ രൂപേണ വിശദീകരിക്കുന്നതാണ്. അതായത് ഈ പന്നികൾക്ക് പിശാച് തങ്ങൾ വസ്തു ശരീരത്തിൽ ആവശ്യിക്കുന്നത് സഹിക്കുവാനായില്ല. അവർ തുടർന്ന് ജീവിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവിടെ കിഴക്കാൻ തൂക്കായ തീരത്തിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ പൊങ്ങി ചത്തു. പന്നികൾ മേയിച്ചുകൊണ്ടിരുന്നവർ ഓടിപ്പോയി നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും വിവരം അറിയിച്ചു. സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്, കാരണം ഇവർ പന്നികൾ മേയിച്ചിരുന്നവരാണ്, അവരുടെ ഉടമസ്ഥർ അങ്ങ് പട്ടണത്തിലാണ്. അപ്പോൾ ഇത്രയും 2000 പന്നികൾ ഒരുമിച്ച് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഇവർക്ക് ഈ യജമാനന്മാരിൽ നിന്ന്, പന്നിയുടെ ഉടമസ്ഥന്മാരിൽ നിന്ന് ശിക്ഷ കിട്ടും. അതുകൊണ്ട് അവർ ഓടിച്ചെന്ന് ഇവരും അറിയിക്കുകയാണ്, ഇങ്ങനെയൊരു വലിയ മഹാ വിപത്ത് സംഭവിച്ചിരിക്കുന്നു, നമ്മുടെ പന്നികളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു.
സ്വാഭാവികമായും ഈ പന്നിയുടെ ഉടമകളും ആ പട്ടണത്തിലെ ആളുകളും ഇത് കേട്ട് അന്വേഷിക്കുവാൻ വരുന്നു, കർത്താവിൻ്റെ അടുത്ത് വരികയാണ്. ഗനേശ്വരയിലെ ആ ശവകുടീരത്തിലേക്ക്, ശ്മശാനത്തിലേക്ക് അവർ വരികയാണ്. അവിടെ വന്നപ്പോൾ അവർ കാണുന്നത് ഈ മനുഷ്യൻ സുബോധത്തോടുകൂടി വസ്ത്രം ധരിച്ച് കുഞ്ഞാടിനെ പോലെ ശാന്തനായി കർത്താവിൻ്റെ അടുത്തിരിക്കുന്നതാണ്. അത് കണ്ടിട്ട് അവർക്ക് ഒരു കർത്താവിനോട് പറയുവാനുണ്ടായിരുന്ന കാര്യം വളരെ വിചിത്രമാണ്. അവർ പറയുന്നത് അങ്ങ് ഇവിടം വിട്ടു പോകണം, ഇവിടെ നിൽക്കരുത്. എന്തിനു വലിയ സുബോധമില്ലാത്തൊരു പ്രവർത്തനമായിരുന്നു അത്. ഇത്രയും വലിയ നന്മ ആ മനുഷ്യനെ കണ്ട നന്മ മാത്രം ചിന്തിച്ചാൽ മതിയായിരുന്നു. പക്ഷേ അങ്ങയുടെ സാന്നിധ്യം ഇവിടെ ഞങ്ങൾക്ക് ആവശ്യമില്ല, അങ്ങ് ഞങ്ങളോടുകൂടി നിൽക്കരുത്, ഈ സ്ഥലം വിട്ടുകൊള്ളണം. തിന്മയിൽ ജീവിക്കുന്നവർക്ക് യേശുവിൻ്റെ സാന്നിധ്യം അസഹനീയമാണ്. തിന്മയിൽ പരിചിതരായ തിന്മയിൽ മുഴുകി തഴങ്ങി ജീവിക്കുന്നവർക്ക് കർത്താവിൻ്റെ സാന്നിധ്യം തീർത്തും അസഹനീയമായിരിക്കും. അവർ പറഞ്ഞു, ഞങ്ങൾ വിട്ടുപോവുക. തങ്ങളുടെ പ്രദേശം വിട്ടുപോകണമെന്ന് അവർ യേശുവിനോട് അപേക്ഷിച്ചു. അവൻ വഞ്ചിയിൽ കയറാൻ തുടങ്ങി. ഇപ്പോഴാണ് മറ്റൊരു പ്രതികരണം. ഈ പിശാച് ബാധയിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട ആ മനുഷ്യൻ, അവനും കർത്താവിനോടുകൂടെ വഞ്ചിയിൽ കയറി കർത്താവിൻ്റെ കൂടെ വരുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ആ മാധുര്യം, നന്മ രുചിച്ചെറിഞ്ഞ മനുഷ്യൻ കർത്താവിൻ്റെ കൂടെയായിരിക്കുവാനുള്ള തീവ്രമായ ദാഹം കൊണ്ട് അവിടുത്തെ പിൻചൊല്ലുവാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ കർത്താവ് പറഞ്ഞ ഒരു കാര്യം പ്രത്യേക ശ്രദ്ധേയമാണ്. അപ്പോൾ പിശാച് ബാധിച്ചിരുന്ന മനുഷ്യൻ അവനോടുകൂടി പോകുന്നതിന് അനുവാദം ചോദിച്ചു. എന്നാൽ യേശു അനുവദിച്ചില്ല. അവൻ പറഞ്ഞു, നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക. കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക. അവൻ പോയി യേശു തനിക്ക് വേണ്ടി ചെയ്തെല്ലാം എന്തെല്ലാം ചെയ്തെന്ന് ദെക്ക പോലീസിൽ പ്രഘോഷിക്കുവാൻ തുടങ്ങി. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. അപ്പോൾ പിശാച് ബാധയിൽ മോചിതനായ മനുഷ്യൻ കർത്താവിന് പ്രത്യേകമായ നിർദ്ദേശം അനുസരിച്ച് സ്വന്തം നാട്ടിലേക്ക് മടങ്ങി, സ്വന്തം വീട്ടിലും സ്വന്തം നാട്ടിലും സാക്ഷ്യം വഹിക്കുവാൻ തുടങ്ങി. അത് വളരെ വിജയകരമായ സാക്ഷ്യമായി തീരുകയും ചെയ്തു. പരിശുദ്ധ അമ്മേ, കർമ്മല മാതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. പിശാച് ബാധിതനായ ഈ മനുഷ്യനിലുണ്ടായ ആ മാറ്റവും ഈ സംഭവ വിവരണത്തിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന ദിവ്യമായ സന്ദേശങ്ങളും ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാൻ ഞങ്ങളങ്ങ് സഹായിക്കണമേ. ഒരിക്കലും അന്ധകാര പശ്ചാചിക ശക്തികളുടെ വികാരരംഗമായി തീരുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ സമൂഹത്തെയും അങ്ങ് അനുവദിക്കരുതേ. അങ്ങയുടെ വലിയ മാതൃത്വത്തിൻ്റെ ആ സംരക്ഷണം അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ പിശാചിദാസരായിട്ടല്ല, അങ്ങയുടെ ദാസരായി അങ്ങ് തിരുക്കുമാരനോട് ഒന്നു ചേർന്ന് ജീവിക്കേണ്ട വരം ഞങ്ങൾക്ക് നേടിത്തരണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.